എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിന്റെ മാത്സിന്റെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഇൻഡീജസ് എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ് ആസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ട്വൽവ് ആൻഡ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ഇലവൺ റൈറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് വൺ ഇൻ വൈ പ്ലസ് വൺ ഫൈൻഡ് എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ അതായത് എക്സ് വൈ എന്നീ സംഖ്യ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു പന്ത്രണ്ട് അതുപോലെ തന്നെ എക്സ് വൈ ഈസ് ഈക്വൽ ടു പതിനൊന്ന് ആണ് എങ്കിൽ എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ അത് വികസിപ്പിച്ചെഴുതാനും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വണ്ണിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ് നോക്കാം എ പാർട്ട് നോക്കാം റൈറ്റ് ദി എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് ഇന്റു വൈ പ്ലസ് വൺ എക്സ് പ്ലസ് വണ്ണും വണ്ണും എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നോക്കുക എങ്ങനെയാണ് എക്സ് പ്ലസ് വൺ വൈ പ്ലസ് വൺ ഇന്റു വൈ പ്ലസ് വൺ എങ്ങനെയാണ് ചെയ്യുന്നത് ആ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എക്സ് എക്സ്പാൻഡ് ചെയ്യുക അല്ലെ എക്സ്പാ എക്സ്പാൻഡ് ചെയ്യുന്ന എങ്ങനെയാ വികസിപ്പിച്ചെഴുതുന്നത് ആ ഫസ്റ്റ് ഇതേ ഇന്റു ഇത് ചെയ്യണം പിന്നെ ഇതിനെ ഇതുകൊണ്ട് ചെയ്യണം ദെൻ ദ ഇതിനെ ഇതുകൊണ്ട് ചെയ്യണം പിന്നെ ഇതിനെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ആദ്യമേ എക്സ് ഇൻറ്റു വൈ അല്ലേ അപ്പം എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ എക്സ് വൈ ആണ് അടുത്ത് നോക്കുക ഈ എക്സ് കൊണ്ട് അടുത്തുതന്നെ ചെയ്യണം അപ്പം എന്ത് വരും ആ പ്ലസ് എക്സ് എന്ന് വരും അടുത്ത് വൺ ഇന്റു വൈ ആണ് ഉം പ്ലസ് വൈ എന്ന് വരും ദൻ വൺ ഇൻറ്റു വണ് വരും അപ്പൊ സൈനും കൂടെ നോക്കുകട്ടെ പ്ലസും പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെയാണ് പ്ലസും മൈനസും ഒക്കെ ആണെങ്കിൽ മൈനസ് ആവും അതൊക്കെ നോക്കി തന്നെ ചെയ്യണം ഇങ്ങനെ എഴുതി അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വികസിപ്പിച്ചെഴുതുന്നത് അതായത് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഇതാണ് വികസിപ്പിച്ച് എഴുതാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് മനസ്സിലാവുന്നല്ലോ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് അതിന് പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിരിക്കുന്ന ട്വൽവ് ആണെന്നും അതുപോലെ തന്നെ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് അതായത് എക്സ് പ്ലസ് വൺ ഇന്റു വൈ പ്ലസ് വൺ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നമുക്ക് എത്ര കിട്ടിയായിരുന്നു ആ എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ കിട്ടിയായിരുന്നു നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയപ്പം അപ്പം അത് ഇവിടെ നോക്കുക ഇവിടെ എക്സ് വൈ എക്സ് വൈയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ ഇലവൻ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈയുടെ വാല്യൂയുടെ ട്വൽവ് നിന്ന് തന്നിട്ടുണ്ട് അതങ്ങ് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പം എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ഇലവൺ ആണ് അപ്പം ഇലവൻ പ്ലസ് അല്ലെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ട്വൽവ് ആണ് തന്നിട്ടുണ്ട് ഇലവൻ പ്ലസ് ട്വൽവ് പ്ലസ് വൺ എന്ന് വരും ഇല്ലേ അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ട്വൻറ്റി ഫോർ ആൻസർ വരും മനസ്സിലല്ല അപ്പം അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു അതുപോലെ തന്നെ വികസിപ്പിച്ചത് നമ്മൾ കണ്ടുപിടിച്ചു ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കുക ത്രീ ഇക്വേഷൻസ് ആർ ഗിവൺ മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെവൺ വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു ഫോർ എക്സ് പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് സമവാക്യങ്ങളാണ് തന്നിരിക്കുന്നത് ഇതിൽ എന്ത് കണ്ടുപിടിക്കാം വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ എക്സ് വൈ ഇസഡ് അതും കണക്കാക്കാനാണ് ചോദിച്ചിരുന്നത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ മൂന്ന് ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എടുത്ത് എഴുതുക അതായത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെവൺ അതുപോലെ തന്നെ വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു ഫോർന്നും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ് പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു ത്രീന്നും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യമേ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ വേണ്ടി നമ്മൾ ഈ മൂന്ന് ഇക്വേഷൻ ഉണ്ട് ഈ മൂന്ന് ഇക്വേഷൻ നമുക്ക് കൂട്ടുവാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യമേ നമ്മൾ കൂട്ടുവാണ് അപ്പം ആദ്യത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ലെഫ്റ്റ് സൈഡ് കൂട്ടുക എക്സ് പ്ലസ് വൈ പ്ലസ് ദെൻ അടുത്ത് അടുത്ത ഈക്വേഷൻ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് സീസഡ് അതെഴുതി വൈ പ്ലസ് സീസഡ് രണ്ടാം മൂന്നാമത്തേൻ്റെ എക്സ് പ്ലസ് സീസഡാണ് എക്സ് പ്ലസ് ഈസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് അതുപോലെ തന്നെ കൂട്ടുക അപ്പോൾ ഇത് റൈറ്റ് സൈഡ് സെവൻ വരും സെവൻ പ്ലസ് ഫോർ പ്ലസ് ത്രീന്ന് വരും അല്ലേ അപ്പം ഇനി ഇവിടെ നോക്കുക എത്ര വരും ഇവിടെ ഒരു എക്സ് ഉണ്ട് ഇവിടെ ഒരു എക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ടു എക്സ് എന്ന് എഴുതാം അപ്പോൾ ടു എക്സ് അതുപോലെ തന്നെ രണ്ട് വൈ ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് ടു വൈ എന്ന് എഴുതാം അതുപോലെ തന്നെ രണ്ട് ഇസഡും ഉണ്ട് ടു ഇസഡ് എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് എത്ര വരും ഏഴ് നാലും പതിനൊന്ന് പതിനൊന്നും മൂന്നും എത്രയാണ് പതിനാലിൽ നിന്ന് വരും അല്ലേ ഇവിടെ പതിനാലിൽ നിന്ന് റൈറ്റ് സൈഡ് ഇപ്പം നോക്കിയാൽ എല്ലാത്തിനും രണ്ട് കോമൺ ആയിട്ടുണ്ട് അതിന് നമുക്ക് വെളിയിലെടുക്കാം അപ്പം ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ എന്ന് എഴുതി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആണ് അതവിടെ നിന്ന് നിർത്തി ഈ ടുവിനെ എപ്പോഴത്തേക്ക് കൊണ്ടുവരും അപ്പോൾ ഫോർട്ടീൻ ുംവൽ ടു സെവൻ വരും അപ്പൊ ആൻസർ കിട്ടിയല്ലോ അതേ ഫോർ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി സെവൻ അല്ലെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടല്ലോ അതിന്റെ വാല്യൂ എത്രയാണ് സെവൺ എന്ന് കിട്ടി മനസ്സിലായല്ലോ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ട എക്സ് വൈ ഇസഡ് എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം ഇല്ല അതെത്രയാന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് ഉണ്ടല്ലോ അതായത് ഇപ്പം നമുക്ക് കിട്ടിയത് നമ്മൾ നമ്മളീ രണ്ടാമത്തെ ബി പാർട്ടാണ് ചെയ്യുന്നത് കേട്ടോ ആ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സെവൺ എന്ന് കിട്ടി ഇവിടെ ഓൾറെഡി ക്വസ്റ്റിനിൻ ഈ തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ സെവണാന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അല്ല വൈ പ്ലസ് ഇസഡ് ഫോർ ആന്ന് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് ഇസഡ് ത്രീ ആന്ന് തന്നിട്ടുണ്ട് അപ്പം ഈ ഇക്വേഷനില് ഞാൻ ഇത്രയും അതായത് എക്സ് പ്ലസ് വൈ എന്ന് ചോദിച്ചിരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഞാൻ ഈ ഏഴ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ നോക്കുക എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സെവൺ എന്ന് തന്നിട്ടുണ്ടല്ലോ അപ്പം ഇവിടുത്തെ എക് എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്തേക്ക് ഞാൻ ആ ഏഴ് അങ്ങ് കൊടുക്കുവാണ് അപ്പം സെവൻ സെവൻ പ്ലസ് ഇസ് ഇസ് ഈക്വൽ ടു സെവൻ വരും ദെൻ ഇസ് ഇസ് ഈക്വൽ ടു ആ സെവൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ മൈനസ് സെവൻ ആ മൈനസ് സെവൻ ഇസ് ഈക്വൽ ടു സീറോ ഇസ് വാല്യൂ എത്ര കിട്ടി സീറോ എന്ന് കിട്ടി മനസ്സിലായല്ലോ ഇനി അതുപോലെ തന്നെ ആ ഏകദേശം ഞാൻ ഒന്നുകൂടി എടുക്കുകയാണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു സെവൻ അതൊന്നുകൊണ്ട് എടുത്തു ഇവിടെ നോക്കുക വൈ പ്ലസ് സിസഡിൻ്റെ വാൽ ഇവിടെ ഉണ്ടല്ലോ ഒരു വൈ പ്ലസ് സിസെഡ് ഉണ്ടല്ലോ ആ വൈ പ്ലസ് സി സഡിൻ്റെ സാധനം എന്താ ഇവിടെ നാല് നാല് തന്നിട്ടുണ്ടോ ആ നാലങ്ങ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുവാണ് അപ്പോൾ എത്ര വരും എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു സെവൻ അല്ലേ സെവൻ എന്ന് തോന്നുന്നു ദൻ എക്സ് ആണല്ലോ കണ്ടുപിടിക്കണ അപ്പം എക്സ് ഈക്വൽ ടു സെവൻ ഈ പ്ലസ് ഫോർ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും ആ മൈനസ് നാലായിട്ട് മാറും അപ്പോൾ ആൻസർ എത്ര കിട്ടി മൂന്നിന്ന് കിട്ടി അതായത് എക്സ് ഈക്വൽ ടു എത്രയാണ് മൂന്നിൽ നിന്ന് കിട്ടി മനസ്സിലായല്ലോ പിന്നെ ഒന്നുകൂടെ ഞാൻ ഐക്യേഷൻ തന്നെ എടുക്കുകയാണ് അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു സെവൺ ആണ് ഇവിടെ നോക്കിയ എക്സ് പ്ലസ് ഇസഡ് അതായത് ഞാൻ ഇത് ഒന്ന് ഒന്നുകൂടെ എഴുതുവാണത് എക്സ് പ്ലസ് ഇസഡ് പ്ലസ് വൈ എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു സെവൻ ഞാൻ എഴുതുവാണ് ഈ എക്സ് പ്ലസ് ഇസഡ് ഉണ്ടല്ലോ എക്സ് പ്ലസ് ഇസഡഡിന്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് തന്നിട്ടുണ്ട് അപ്പൊ എത്രയാണ് മൂന്ന് എടുക്കുക അപ്പൊ മൂന്ന് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെവൻ അല്ലെ അങ്ങനെ ഒന്ന് ഞാൻ ഈ സൈഡിലോട്ട് എഴുതുവാണ് ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുകയാണ് അപ്പം വൈ ഇസ് ഈക്വൽ ടു സെവൻ മൈനസ് ത്രീ എന്ന് തോന്നും മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ഫോർന്ന് തോന്നും അത് വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് നാലു നമുക്ക് ഇവിടെ ആൻസർ കിട്ടി മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചത് എക്സിന്റെ വാല്യൂ ഇവിടെ എത്ര കിട്ടി മൂന്നിന്ന് കിട്ടി വൈയുടെ വാല്യൂ എത്ര കിട്ടി നാലിന്ന് കിട്ടി ഇല്ല ഇ സഡിന്റെ വാല്യൂ എത്രയാണ് പൂജ്യം കിട്ടി അപ്പൊ മൂന്നെണ്ണം കിട്ടിയല്ലോ അപ്പം എക്സ് ഈക്വൽ ടു താഴെ എടുത്ത് എടുത്ത് എഴുതാനും കൂട്ടോ അതേപോലെ എക്സ് ഈക്വൽ ടു എത്രയാണ് മൂന്നെന്ന് കിട്ടി വൈ ഇസ് ഈക്വൽ ടു നാലിന്ന് കിട്ടി ഇസഡ് ഇസ് ഈക്വൽ ടു സീറോ നിങ്ങൾ ഇങ്ങനെ എടുത്ത് എഴുതാനും കൂട്ടോ കാരണം എക്സ് വൈ ഇസഡ് കണ്ടുപിടിക്കാനല്ല ചോദിച്ചിരുന്നു അപ്പം എക്സിന്റെ വാല്യൂ മൂന്നാണ് വൈയുടെ വാല്യൂ നാലാണ് ഇസഡിന്റെ വാല്യു എന്ന് പറഞ്ഞിങ്ങനെ പൂജ്യം ആണ് മനസ്സിലായല്ലോ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ ഇൻ ദ ഫിഗർ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്

ഇവിടെ നോക്കുക പി എന്ന ബിന്ദു എ ബി എന്ന വരെ ഒന്ന് ഇസ് ടു എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുവാണ് അപ്പം ബി സിയും പി ഡി യും സമാന്തര രേഖകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് സമാന്തര വരകളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പി എന്ന് പറഞ്ഞിട്ട് ഈ ബിന്ദു എ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു രേഖ എങ്ങനെയാണ് ഒന്ന് ഈസ് ടു രണ്ട് എന്ന് ഇതിൽ ഭാഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുക ബി സി ബി സി എന്ന് പറഞ്ഞാണ് ബി സി അതായത് ബി സിയും അതുപോലെ തന്നെ പി ഡിയും എങ്ങനെയാണ് സമാന്തരമാണെന്നാണ് ചോദിച്ചിരുന്നത് അപ്പൊ ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ് ആ എ ഡി ഈസ് ടു സി ഡി എത്രയാണ് എ ഡി എന്ന് ചോദിച്ചാൽ എന്താണ് ഇത് എ ഡി ഈസ് ടു സി ഡി എ ഡി ഈസ് ടു സി ഡി എത്രയായിരിക്കും വന്നിരുന്നു ഒന്ന് ഏസ് ടു രണ്ടായിരുന്നംശം വന്നിട്ടില്ലല്ലോ അപ്പം എ ഡി ഈസ് ടു സി ഡി എന്ന് വെച്ചാൽ എത്രയാണ് ആ ഒന്ന് ഈസ് ടു രണ്ട് തന്നെയാണ് മനസ്സിലായല്ലോ ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ ഡി അഞ്ച് സെന്റിമീറ്റർ ആയാലും എ സി എത്രയാന്ന് ചോദിച്ചോണ്ട് എ ഡിന്ന് ഇത് ഇതഞ്ച് സെന്റിമീറ്റർ ആണ് അപ്പം ഏതാണ് കണ്ടുപിടിക്കുന്നത് എ സി ആണ് ഇത് ടോട്ടൽ ഇത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ച് സെന്റിമീറ്റർ ആണ് എ സി എത്രയാണ് അപ്പം ഇവിടെ ഭാഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒന്നേ ഈസ് ടു രണ്ട് എന്നുള്ളൊരു അംശബന്ധത്തിലല്ല അവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഭാഗിച്ചിരിക്കുന്നത് അപ്പം എത്ര വരും ടോട്ടൽ എ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വരും അപ്പം എത്രയാണ് ആൻസർ പറയുന്നത് പതിനഞ്ചെന്ന് വരികാലോ അപ്പം പതിനഞ്ച് സെന്റിമീറ്റർ ആദ്യത്തെ എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയാണ് ആദ്യത്തെ എ ഡി അഞ്ച് സെന്റിമീറ്റർ ആണ് അപ്പം ഇത് ഒന്നേ ഈസ് ടു രണ്ടെന്ന് അംശബന്ധത്തിലായതുകൊണ്ട് എ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് പതിനഞ്ച് സെന്റിമീറ്റർ ആണ് And Silo. ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കോട്ടോ ത്രീ സ്ക്വയേഴ്സ് വിത്ത് ഏരിയസ് ഓഫ് ടു സെന്റിമീറ്റർ സ്ക്വയർ ത്രീ സെന്റിമീറ്റർ സ്ക്വയർ ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആ ജോയിൻറ്റ് ഫോം എ ട്രയാങ്കിൾ അതായത് രണ്ട് സെന്റിമീറ്റർ സ്ക്വയർ മൂന്ന് സെൻറ്റിമീറ്റർ സ്ക്യർ അഞ്ച് സെന്റീമീറ്റർ സ്ക്വയർ എന്നീ പരപ്പളവുകളുള്ള സമചോദനങ്ങൾ ചേർത്ത് ത്രികോണം എ ബി സി രൂപീകരിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളമാണ് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് അതാ നോക്കുക രണ്ട് സെന്റിമീറ്റർ സ്ക്വയർ ഒരു സമയതനമാണ് അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ രണ്ടാമത്തെ സമയം അതിന്റെ മൂന്ന് സെന്റിമീറ്റർ ആണ് മൂന്നാമത്തെ അഞ്ച് സെന്റിമീറ്റർ അതെല്ലാം കൂടെ മൂന്നും കൂടെ ജോയിൻ ചെയ്ത് എന്താക്കിട്ടുണ്ട് ത്രികോണം അല്ലെ ഒരു ട്രയാംഗിൾ അപ്പൊ ആ ട്രയാങ്കിളിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ പഠിച്ച കാര്യമാണ് സമയോധനത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വശത്തിന്റെ നീളം എത്രയായിരിക്കും റൂട്ട് ഓഫ് സപ്പോസ് എക്സ് ആണ് അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയറിന്റെ ഏരിയ എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു വശത്തിന്റെ നീളം എങ്ങനെയായിരിക്കും റൂട്ട് എക്സ് ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതേ കൺസെപ്റ്റ് തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്യുക അല്ലെ അപ്പൊ എത്ര വരും ആ രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഉള്ള ആ സ്ക്വയർ അപ്പം അതിന് അത് ചേർന്ന് ഇവിടെ ഒരു ട്രയങ്കി അത് വെച്ചപ്പോൾ ഒരു ട്രയങ്കിൾ ആയല്ലോ അപ്പം ആ സൈഡിലെ ട്രയങ്കിളിൻ്റെ വശത്തിൻ്റെ നീളം എന്ന് വെച്ചാൽ എങ്ങനെ വരും ആ റൂട്ട് ടു വരും ഇല്ലേ റൂട്ട് ടു സെന്റിമീറ്റർ എന്ന് വരും മനസ്സിലാവുന്ന പറഞ്ഞ പോലെ തന്നെ മൂന്ന് സെന്റിമീറ്റർ അതായത് ഈ ഒരു വശം മൂന്ന് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ആ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് വരും ആ റൂട്ട് ത്രീ ഇല്ല റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ എന്ന് വരും അടുത്തത് അഞ്ച് സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ ഏരിയ ഉള്ള ആ ഒരു സൈഡ് അപ്പം അവിടുത്തെ എത്രയാണ് വശം വശത്തിന്റെ നീളം എന്ന് വെച്ചാൽ റൂട്ട് ഫൈവ് ആണ് റൂട്ട് ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് വരും മനസ്സിലായാലോ ഇനി എന്താണ് അടുത്ത ചോദിച്ചത് കാൽക്കുലേറ്റ് അപ്രോക്സിമേറ്റ് പെരിമീറ്റർ ഓഫ് ഓട്ടെങ്കിൽ ത്രികോണത്തിന്റെ ഏകദേശ ചുറ്റളവ് കണ്ടുപിടിക്കണം ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ മൂന്നും കൂടെ ആഡ് ചെയ്താൽ വശങ്ങളിൽ നിങ്ങളും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ അപ്പൊ എത്രയാണ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് വാല്യൂ തന്നിട്ടുണ്ട് റൂട്ട് ടുവിൻ്റെയും റൂട്ട് ത്രീയുടെയും റൂട്ട് ഫൈവിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ അപ്പം അതാണ് ആഡ് ചെയ്യുക ഇത് എന്താണ് ഇവിടെ എഴുതണം കോട്ടോ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവെന്ന് എഴുതണം കേട്ടോ ചുറ്റളവ് എഴുതിയിട്ട് വേണം ചുറ്റളവ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് വേണം റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് എഴുതുന്നത് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവെന്ന് എഴുതിയിട്ട് ചെയ്യുക അപ്പോൾ എത്രയാണ് റൂട്ട് ടുവിന്റെ വാല്യൂ നമുക്കറിയാം വൺ പോയിന്റ് ഫോർ വൺ ആണ് റൂട്ട് ത്രീന്റെ വാല്യൂ തന്നിട്ടുണ്ട് വൺ പോയിന്റ് സെവൻ ത്രീ ആണ് ദെൻ റൂട്ട് ഫൈവ് ടു പോയിന്റ് ടു ത്രീ ഇല്ലേ എല്ലാം കൂടെ ആഡ് ചെയ്യുക എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുന്നത് ഫൈവ് പോയിന്റ് ത്രീ സെവൻ എന്നാണ് കേട്ടോ ഫൈവ് പോയിന്റ് ത്രീ സെവൻ സെന്റിമീറ്റർ അപ്പം ഇതാണ് ഒരു ഏകദേശമായിട്ടുള്ള പെരിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏകദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലല്ല അപ്പൊ ഇവിടുത്തെ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കും കേട്ടോ അപ്പം പരപ്പളവ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും റൂട്ട് ഓഫ് റൂട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും ആ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കൂട്ടോ റൈറ്റ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു വി പ്ലസ് യു എക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ വികസിപ്പിച്ച് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അത് നോക്കാം ആദ്യമേ എഴുതാം അല്ലേ അതായത് എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഇത് ആദ്യമേ ഇതിങ്ങനെ ചെയ്യുക ഇതെങ്ങനെ ചെയ്യുക ഇതിനെങ്ങനെ ചെയ്യുക ഇതിനെങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ സാധിക്കും എക്സ് ഇൻറ്റു യു അല്ലെ എക്സ് ഇൻറ്റു യു ആദ്യമേ ചെയ്ത് പിന്നെ എന്ത് വരും പ്ലസ് സൈനെല്ലാം പ്ലസ് ആയെന്ന് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട പ്ലസ് അങ്ങിട്ട് പോയച്ചാൽ മതി ദെൻ എക്സ് ഇൻറ്റു വി വരും ദെൻ ആ വൈ ഇൻറ്റു യു വരും പ്ലസ് വൈ ഇൻറ്റു വി വരും ഇതിങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത് ഇനി രണ്ടാമത്തെ ബി പാട്ട് എന്നാണ് ചോദിച്ചിരുന്നത് ഉപയോഗിച്ച് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു വൈ പ്ലസ് ഫോർ നാല് പദങ്ങളെ തൂയായിട്ട് എഴുതുക അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് എക്സ് പ്ലസ് ത്രീ വൈ പ്ലസ് ഫോർ അത് ഇതേ രീതിയിൽ തന്നെ എഴുതാലോ അതായത് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു വൈ പ്ലസ് ഫോർ അല്ലേ അത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതേ രീതിയിൽ നമ്മൾ എഴുതി എക്സ്പാൻഡ് ചെയ്ത് ചെയ്താൽ എഴുതി വെച്ചാൽ മതി അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ അല്ലേ എക്സ് വൈ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ വൈ പ്ലസ് ട്വൽവ് എന്ന് കിട്ടി മനസ്സിലായല്ലോ അപ്പം അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക കേട്ടോ അടുത്ത ക്വസ്റ്റൻ നോക്കൂട്ടോ ലെറ്റ് സീ ദ പാറ്റേൺസ് ഗവൺ ബില്ലോട് പാറ്റേൺ തന്നിട്ടുണ്ട് വൺ ബൈ നയൻ ഈസികൾ ടു പോയിന്റ് വൺ വൺ വണ്ണ് ടു ബൈ നയൻ ഈസികൾ ടു പോയിൻറ്റ് ടു ടു ത്രീ ബൈ നയൻ ഈസികൾ ടു പോയിന്റ് ത്രീ ത്രീ തിന്നുമില്ല അപ്പം റൈറ്റ് ദി നെക്സ്റ്റ് ലൈൻ ആണ് ചോദിച്ചത് അടുത്ത പരിഹാരം ആ പാറ്റേണിന്റെ ഫോമിൽ അപ്പം അടുത്ത ലൈൻ എങ്ങനെ വരും ആ ഫോർ ബോ നയൻ എന്ന് വരും അല്ലേ ഫോർ ബോ നയൻ ഫോർ ബൈ നയൻ ഈ സികൾ എത്രയാണ് ആ പോയിന്റ് ഫോർ 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 ആ പാറ്റേൺ അങ്ങ് കണ്ടിന്യൂ ചെയ്യുക ഇനി അതിന്റെ ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് പോയിന്റ് ഫോർ 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 ആസ് എ ഫ്രാക്ഷൻ പോയിന്റ് ഫോർ ഫോർ ഫോറിന് ഒരു ഭിന്ന സംഖ്യ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഭിന്നസംഖ്യയായിട്ട് നമ്മൾ എഴുതുന്ന പോയിന്റ് ഫോർ 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 ഇങ്ങനെയാണ് ഭിന്നസംഖ്യ നമ്മൾ എഴുതിയല്ലോ ടു ഫോർ ബൈ നയൻ അല്ലെ ഭിന്നസംഖ്യയായിട്ട് നമുക്ക് ഫോർ ബൈ നയൻ എന്ന് എഴുതാം ഇനി അടുത്ത സി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഡെസിമൽ ഫോം ഓഫ് റൂട്ട് ഓഫ് പോയിന്റ് ഫോർ 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 പോയിന്റ് ഫോർ ഫോർ ഫോറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പോയിന്റ് ഫോർ 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 അല്ലേ നമ്മൾ എഴുതിയായിരുന്നു പോയിന്റ് ഫോർ ഫോർ ഫോറിന് എങ്ങനെയാണ് ഭിന്നസംഖ്യയായിട്ട് എഴുതുമ്പോൾ നമുക്ക് എഴുതാം ഫോർ ബൈ നയൻ എന്ന് എഴുതാം അതിന്റെ റൂട്ട് കാണാലോ ഇനി ഫോർ ഇൻ്റു റൂട്ട് ടു ആണ് ദൻ നയൻ്റെ റൂട്ട് എന്ന് വെച്ചാൽ ത്രീ ആണ് ടു ബൈ ത്രീ എന്ന് തോന്നുന്നു ടു ബൈ ത്രീ ആൻസർ എത്ര വരും പോയിന്റ് സിക്സ് 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 എന്ന് വരും മനസ്സിലായല്ലോ അപ്പം നമ്മൾ ഈ പാറ്റേൺ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോ ത്രീ ബൈ നയൻ പോയിന്റ് ത്രീ ത്രീന്ന് വന്നു ഫോർ ബൈ നയൻ പോയിന്റ് ഫോർ ഫോർ ഫോർന്ന് വന്നു ഇനി ഫൈവ് ബൈ നയൻ എഴുതുകയാണെങ്കിൽ എത്ര വരും ഇസ് ഈക്വൽ ടു പോയിന്റ് ഫൈവ് 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 എന്ന് വരും സിക്സ് ബൈ നയൻ എഴുതുകയാണെങ്കിലോ സിക്സ് ബൈ നയൻ ഈസ്ക്വൽ ടു പോയിന്റ് സിക്സ് സിക്സ് എന്ന് വരും അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ ടു ബൈ ത്രീ എന്ന് വെച്ചാൽ പോയിന്റ് സിക്സ് സിക്സ് തന്നെയാണ് സിക്സ് ബൈ നയനും പോയിന്റ് സിക്സ് സിക്സ് തന്നെയാണ് അപ്പോൾ ഈ ടു ബൈ ത്രീനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിക്സ് ബൈ നയൻ ആക്കേച്ച് വേണമെങ്കിൽ ചെയ്യാം ആ പാർട്ടാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഇപ്പോൾ ഇത്ര എഴുതിയാലും മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടു ബൈ ത്രീന്ന് കിട്ടിയല്ലോ ടു ബൈ ത്രീനെ നമ്മളൊരു ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും ആൻസർ സിക്സ് ബൈ നയൻ വരും ഇല്ല സിക്സ് ബൈ നയൻ വരും ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു പോയിന്റ് സിക്സ് സിക്സിന്ന് ആൻസറും വരും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടെ ചെയ്യാം നമുക്ക് കേട്ടോ ടു ബൈ ത്രീ കഴിഞ്ഞിട്ട് ഒരു ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ സിക്സ് ബൈ നയൻ ആക്കുകയാണെന്നുള്ള ആ ഒരു പാറ്റേണിലേക്ക് വരും ഇല്ലേ അപ്പം അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല അതിൻ്റെ പിന്നെ അതിൻ്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ എഴുതിയാലും മതി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഓഡ് നമ്പേഴ്സ് ഈസ് ട്വന്റി ഫോർ ആൻഡ് ദ പ്രൊഡക്ട് ഈസ് വൺ ട്വന്റി ഫോർ ഇഫ് എക്സ് ആൻഡ് വൈ ആർ ദ നമ്പേഴ്സ് നമുക്ക് രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക ഇരുപത്തിനാലും തന്നിട്ടുണ്ട് ഗുണനഫലം നൂറ്റി നാപ്പത്തി മൂന്നും തന്നിട്ടുണ്ട് സംഖ്യകളാണ് എക്സും വൈ വന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാവുകയാണെന്ന് എക്സ് പ്ലസ് ടു ഇന് വൈ പ്ലസ് ടു എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായില്ല അപ്പൊ രണ്ട് സംഖ്യകൾ രണ്ട് ഓട് സംഖ്യകളുടെ തുക ട്വന്റി ഫോർന്ന് അപ്പൊ സംഖ്യകൾ എക്സും വൈവു ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പം സംഖ്യകളെ നമ്മൾ എക്സും വൈവു ആയിട്ടുമാണ് കൺസഡർ ചെയ്യുന്നത് അതിന്റെ അതിന്റെ തുക എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാ സാധിക്കും എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ട്വന്റി ഫോർ ആണ് ദൻ അതിന്റെ പ്രൊഡക്റ്റ് രണ്ട് സംഖ്യകൾ എക്സും വൈയും അല്ല അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് വൈ ആണ് അത് എത്രയാന്ന് തന്നിട്ടുണ്ട് നൂറ്റി നാല്പത്തി മൂന്ന് തന്നിട്ടുണ്ട് മനസ്സിലാവുന്നുള്ളോ ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ടു അത് ഇൻറ്റു വൈ പ്ലസ് ടു അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ആ എക്സ് പ്ലസ് ടു ഇൻടു വൈ പ്ലസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എക്സ് വൈ അല്ലേ എക്സ് വൈ എന്ന് എഴുതാം എക്സ് വൈ പിന്നെ എങ്ങനെയാണ് വരുന്നത് ഇത് ടു ഇൻറ്റു എക്സ് എന്ന് വരുമ്പോൾ ടു എക്സ് എന്ന് വരും ദെൻ ടു വൈന്ന് വരും ദൻ പിന്നെ ഈ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇവിടെ രണ്ട് കോമൺ ആയിട്ടുള്ളത് അതിന് നമ്മൾ എടുക്കുവാണെങ്കിൽ ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാലോ ഇവിടെ രണ്ടിലും ടൂ കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ടു പുറത്തെടുത്തിട്ട് ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതി പ്ലസ് ഫോർ എന്ന് എഴുതി ഇനി ഇവിടെ എന്താണ് ചോദിച്ചിരുന്നത് ആദ്യമേ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ ചോദിച്ചിട്ടുണ്ടോ അപ്പം എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ വരുമ്പം ഈ ഒരു സെക്ഷൻ ഇത്രയും മതിയോട്ടോ ആദ്യമത്തെ സെക്ഷൻ കഴിഞ്ഞു എ പാട്ട് നമ്മളിവിടെ കഴിഞ്ഞു കേട്ടോ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പം ആദ്യത്തെ എ പാട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണ് അപ്പം എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത് തന്നെ എക്സ് വൈ പ്ലസ് ടു എക്സ് പ്ലസ് ടു വൈ പ്ലസ് ഫോർ ഇതാണ് ആദ്യത്തെ എ പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ബി പാർട്ടെന്നാണ് ചോദിച്ചത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടല്ലേ അപ്പം ഇതേ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എന്നുകൊണ്ട് എഴുതി ടു ഇന്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഫോർ എന്ന് എഴുതി ഇനി എക്സ് വൈ ഇവിടെ തന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ട്വന്റി ഫോർ നിന്ന് തന്നിട്ടുണ്ട് അത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം എക്സ് വൈയുടെ വാല്യൂ എത്രയാണ് നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അതെഴുതി ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ആണ് ട്വന്റി ഫോർ പ്ലസ് ഫോർന്നും എഴുതി അല്ലേ അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്യുക ദാറ്റ് ഈസ് നൂറ്റി നാല്പത്തി മൂന്ന് പ്ലസ് ഇത് വരും ഫോർട്ടി എയ്റ്റ് വരും പ്ലസ് ഫോർ അല്ലേ പ്ലസ് ഫോർ എന്ന് വന്നു അപ്പം ആൻസർ ടോട്ടൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വൺ നയൻറ്റി ഫൈവ് എന്ന് വരും അല്ലേ മനസ്സിലാവുന്നുള്ളൂ അപ്പം ബി പാർട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വൺ നയൻറ്റി ഫൈവ് അപ്പം ആദ്യമേ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അപ്പം എഴുതി വെച്ചാൽ മതി എക്സ്പാൻഷൻ മാത്രം കേട്ടോ ഇതാണ് എക്സ്പാൻഷൻ ആദ്യത്തെ സെക്ഷൻ അത് ഇത്രയും എഴുതുക ദൻ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായാലോ ഇപ്പൊ ഈ പ്ലസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അങ്ങ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുക മൈനസ് ഒക്കെ വരുമ്പോഴാണൊന്നും ശ്രദ്ധിക്കേണ്ട മൈനസ് അങ്ങോട്ട് കിട്ടും മൈനസും മൈനസും അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും മൈനസും പ്ലസും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഒന്നും ശ്രദ്ധിക്കട്ടെ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ എ ബി സി ഡി ആർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ് നോക്കുക ഇഫ് എ ഇസ് ഈക്വൽ ടു എക്സ് ദി സി ആൻഡ് ഡി ഇൻ ടെംസ് ഓഫ് എക്സ് എയുടെ വാല്യൂ എക്സ് ആയാലും ബി സി ഡി എന്നീ സംഖ്യകൾ എക്സ് ഉൾപ്പെടുത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായാലോ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ എ ബി സി ഡി കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ ആണ് എൻ എൽ സംഖ്യലാണ് എ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ് എ എന്ന് എക്സ് എക്സാന്ന് പറഞ്ഞിട്ടുണ്ട് ബിയും സിയും ഡി യും എങ്ങനെയാണ് എക്സിന്റെ ടേംസ് എഴുതാനാണ് ചോദിക്കുന്നത് അപ്പം എൻ എൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും അടുത്ത സംഖ്യ വരുമല്ലേ അതായത് എക്സ് പ്ലസ് വൺ എന്ന് വരൂല്ല ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ സി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടുത്തയാണ് അപ്പം സി ഇസ് ഈക്വൽ ടു എങ്ങനെയും എക്സ് പ്ലസ് ടു എക്സിന്റെ ടേംസ് എഴുതാനല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പം എക്സ് പ്ലസ് ടു എന്ന് വരും ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വരും അടുത്ത സംഖ്യ അതായത് എക്സ് പ്ലസ് ത്രീ എന്ന് വരും മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് എ ബി സി ഡി സംഖ്യ എക്സ് ഉൾപ്പെടുത്തി എഴുതാൻ ചോദിച്ചിരിക്കുന്നത് ദെൻ ഇനി തന്നെ നമുക്ക് ബി പാട്ടാണ് ചെയ്യാനുള്ളത് ബി പാട്ട് നോക്കാം ബി പാട്ടെന്നാണ് ചോദിച്ചാൽ ഫൈൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബി സി ആൻഡ് എ ഡി എന്നാണ് ചോദിച്ചാൽ അപ്പോൾ ബി സി നമുക്ക് ഇങ്ങനെ ബി സി ബി എന്ന് പറഞ്ഞാൽ ഏതാണ് എക്സ് പ്ലസ് വൺ ആണ് ഇല്ലേ എക്സ് പ്ലസ് വൺ ആണ് ബി എന്ന് പറഞ്ഞപ്പം ആ എക്സ് പ്ലസ് വൺ അല്ലേ എക്സ് പ്ലസ് വൺ എന്ന് എഴുതി ദെൻ സി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് എക്സ് പ്ലസ് ടു ആണ് എക്സ് പ്ലസ് ടു മനസ്സിലായല്ലോ ആ അതുപോലെ തന്നെ എ ഡി എ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എ ഡി കണ്ടുപിടിക്കണ്ട അപ്പം എന്ന് വെച്ചാൽ എക്സ് ആണ് ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് ത്രീ ആണ് മനസ്സിലായല്ലോ അപ്പോൾ നമുക്കിനി എന്താണ് ബി സി മൈനസ് എ ഡി ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കണം അപ്പം ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു ആണ് ബി സി എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ആണ് അപ്പോൾ ഈ മൈനസ് രണ്ടിനും ബാധ കാണും കേട്ടോ ഇത്രത്തിനും ബാധ കാണും ദൻ ദാറ്റ് ഈസ് ഈക്വൽ ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക വികസിപ്പിക്കുക കേട്ടോ അതായത് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും എക്സ് സ്ക്വയർ എന്ന് വരും ദെൻ എക്സ് ഇൻറ്റു ടു വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ടു എക്സ് എന്ന് വരും പിന്നെ എക്സ് ഇൻറ്റു വണ് അവിടെ ഒരു എക്സ് വരും പിന്നെ വൺ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ടു വരും അല്ലേ മൈനസ് ദെൻ ഈ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ വരും ദെൻ പ്ലസ് എക്സ് ഇൻറ്റു ത്രീന്ന് വരുമ്പം ത്രീ എക്സ് എന്ന് വരും

അതായത് ബി സി മൈനസ് എ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന എത്ര വന്നു ടു വന്നു മനസ്സിലായല്ലോ ഇനി അടുത്ത സി പാട്ട് നോക്കാം സി ആണ് സി എന്ന് ബി സി സികൾ ടു സെവൻറ്റി ടു ആണ് അങ്ങനെ അങ്ങനെയാവുവാണെങ്കിൽ എ ഡി മൈനസ് രണ്ട് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് ബി സിയുടെ വാല്യൂ എന്ന് ചോദിച്ചാൽ സെവൻറ്റി ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ബി സിയുടെ മാത്രം ബിയും സിയും കൂടെ ചെയ്യുമ്പോ കിട്ടുന്നത് സെവന്റി ടുന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ബി സി നമ്മളിവിടെ എഴുതുകയാണ് ബി സി എന്ന് പറഞ്ഞിരിക്കുന്നത് സെവന്റി ടു ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് സെവന്റി ടു എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത് എ ഡി മൈനസ് രണ്ടാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ മുമ്പേ കണ്ടൊരു ഇക്വേഷൻ ഉണ്ട് അതായത് ബി സി മൈനസ് എ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി നമുക്ക് എത്ര കിട്ടി ടൂ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ അവിടെ ബി സി എന്ന് പറഞ്ഞാൽ സെവന്റി ആണ് തന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലേ ബി സിയുടെ സ്ഥാനത്ത് സെവന്റി ടു എന്ന് എഴുതാം സെവന്റി ടു മൈനസ് എ ഡി ഇസ് ഈക്വൽ ടു ടു എന്ന് എഴുതാം ദൻ നമുക്ക് ഇതല്ല മൈനസ് എ ഡി ഈസ് ഈക്വൽ ടു ആ ടൂ നിങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വരും മൈനസ് സെവൻറ്റി ടുന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സെവൻറ്റീന്ന് വന്നല്ലോ മൈനസ് സെവൻറ്റീന്ന് തോന്നുന്നു ഓർ എ ഡിയുടെ വാല്യൂ എത്ര തന്നെ സെവൻറ്റീന്ന് എടുക്കാം എ ഡിയുടെ വാല്യൂ സെവൻറ്റീന്ന് എടുക്കാം നമുക്ക് എന്താണ് വേണ്ടത് എ ഡി മൈനസ് ടു എ ഡിയുടെ വാല്യൂ സെവൻറ്റീന്ന് വന്നു അപ്പം എ ഡി മൈനസ് ടു എടുക്കുവാണെങ്കിൽ വരും ആ സെവൻറ്റി മൈനസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് സിക്സ്റ്റി എയ്റ്റ് എന്ന് വരും അല്ലേ അപ്പം എ ഡി മൈനസ് ടു എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി എയ്റ്റ് എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലെ ബി സി മൈനസ് എ ഡി എന്ന് വെച്ചാൽ ടൂന്നും വന്നു മനസ്സിലായല്ലോ അപ്പൊ കുറച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കത്തെ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം അത്യാവശ്യമുള്ള സ്റ്റെപ്പുകളൊക്കെ എഴുതി തന്നെ ചെയ്യോട്ടോ അറിയാമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതി പോകൂട്ടോ ഇതാ അടുത്ത ക്വസ്റ്റൻ നോക്കൂ കേട്ടോ ദ പ്രൊഡക്ട് ഓഫ് ടു ടു നാച്ചുറൽ നമ്പേഴ്സ് സെവൻറ്റീ ആൻഡ് ദർ സമ്മി സെവൻറ്റീൻ ഇഫ് എക്സ് ആൻഡ് വൈ ആർ നമ്പേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ് മൈനസ് വൺ ഇൻറ്റു വൈ മൈനസ് വൺ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എഴുപതാണ് അതിൻ്റെ തുക പതിനേഴാണ് സംഖ്യ ഏതൊക്കെയാണ് എക്സ് വൈ ആന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൽ എക്സ് വലുതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ് ആണ് വലുത് വൈ ചെറുത് വന്നത് അപ്പൊ രണ്ട് സംഖ്യകളാണ് രണ്ട് സംഖ്യകൾ എക്സും വൈവാന്നല്ല പറഞ്ഞത് അപ്പൊ അതിന്റെ ഗുണനഫലം എന്ന് പറയുമ്പോൾ എക്സ് ഇൻ എക്സ് ഇൻറ്റു വൈ ഇല്ല അതത്രയാണ് സെവൻറ്റി എന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സം സമ്മെന്ന് പറയുമ്പം എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ പതിനേഴുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലോ അവിടെ പ്രത്യേകമായിട്ടുണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ് എക്സ് ആണ് വൈനേക്കാൾ കൂടുതലൊന്നും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലോ ഇനി ആദ്യമായി ചോദിച്ചു എന്താണ് എക്സ്പാൻഡ് ചെയ്യാനാണ് ചോദിച്ചത് അതായത് എക്സ് മൈനസ് വൺ ഇൻറ്റു വൈ മൈനസ് വണ്ണ് എക്സ്പാൻഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരുന്നത് വികസിപ്പിച്ചെഴുതാ അപ്പൊ എങ്ങനെ എഴുതാം ആ വികസിപ്പിച്ച് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചത് മൈനസ് ഉള്ളപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോടണം അപ്പൊ ആദ്യം എക്സ് ഇന്റു വൈ ചെയ്യാം എക്സ് ഇന്റു വൈ ചെയ്യുമ്പോൾ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് എക്സ് വൈ എന്ന് തന്നെ എഴുതാം ദൻ എക്സ് ഇൻറ്റു മൈനസ് വണ് വരും മൈനസ് വണ് വരുമ്പോൾ മൈനസ് ഇവിടെ പ്ലസ് ആണ് എക്സിൻ്റ് പ്ലസ് ആണ് ഇവിടെ മൈനസ് വൺ ആയതുകൊണ്ട് പ്ലസും മൈനസും കൂടെ വരുമ്പോൾ മൈനസ് ആണ് വരുന്നത് അപ്പം മൈനസ് എക്സ് എന്ന് എഴുതാം പിന്നെ അടുത്ത് മൈനസ് വൺ ഇൻറ്റു വൈ അത് മൈനസ് വരും മൈനസ് വൈ എന്ന് വരും അല്ലേ ഇനി മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ ഇൻറ്റു മൈനസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് പ്ലസ് ആണ് വരുന്നത് അപ്പം പ്ലസ് വണ്ും വരും മനസ്സിലായല്ലോ അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇവിടെ അതെ നോക്കുക ഇവിടെ ഒരു മൈനസ് രണ്ട് സ്ഥലത്ത് മൈനസ് ഉണ്ട് അതിന് ഞാൻ വെളിയിൽ എടുത്തിട്ട് മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയിട്ടില്ല മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വികസിപ്പിച്ചെഴുതുന്ന എഴുതിയിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി എന്താണ് ചോദിച്ചാൽ ബി പാർട്ട് എക്സ് മൈനസ് വൺ ഇൻറ്റു വൈ മൈനസ് വണ് കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ എക്സ് മൈനസ് വണ്ണിൻ്റെ അത് മൾട്ടിപ്ലൈ എക്സ് മൈനസ് വണ്ണിൻറ്റു വൈ മൈനസ് വൺ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയായിരുന്നത് എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് വൺ എന്ന് എഴുതി ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് വണ് ഇനി എക്സ് വൈയുടെ വാല്യൂ നമുക്കറിയാം അറിയാം അല്ല ഗുണനഫലം എന്ന് പറഞ്ഞാൽ സെവൻറ്റി ആണെന്ന് തന്നിട്ടുണ്ട് സെവൻറ്റി ആന്ന് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സെവൻറ്റീനു ആണെന്ന് തന്നിട്ടുണ്ട് പ്ലസ് വണ് വരും അല്ലേ അപ്പം എത്രയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻറ്റി മൈനസ് സെവൻറ്റീൻ പ്ലസ് വൺ അതായത് സെവൻറ്റി വൺ മൈനസ് സെവൻറ്റീന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ഫിഫ്റ്റി ഫോർന്ന് വരും അല്ലേ മനസ്സിലായാലോ അപ്പം ഈ രീതിയിലൊക്കെ ചെയ്യട്ടെ അപ്പം മൈനസ് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ് അങ്ങോട്ട് അതായത് പ്ലസും പ്ലസുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്ലസും പ്ലസും ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്ലസ് ആണ് വരുന്നത് ആ പ്ലസും മൈനസുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്ലസും മൈനസും മൈനസുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താണ് മൈനസ് ആണ് വരുന്നത് മൈനസും മൈനസും മൈനസുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അല്ലേ മൈനസും മൈനസും മൈനസുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്ലസ് ആണ് വരുന്ന കേട്ടോ അപ്പൊ ആ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി ഇരുന്നിട്ട് വേണം ചെയ്യാൻ കാരണം എല്ലാവരും തെറ്റിക്കുന്ന ഈ ചെയ്തു വയ്ക്കുന്നത് ശരിയായിരിക്കും പക്ഷേ ഈ സൈന് കഴിഞ്ഞാൽ വാല്യൂ എങ്ങനെയായിരിക്കും തെറ്റിപ്പോകും അപ്പൊ അതനുസരിച്ചിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യുക അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഞാനൊരു ഇപ്പൊ തൽക്കാലം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ചെയ്ത് നോക്കു നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ആണ് പ്രോബ്ലം ചെയ്യുമ്പോൾ പ്ലസും മൈനസൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യോ അപ്പോൾ അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റൻസുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എഴുതി തന്നെ പഠിച്ചിരിക്കട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചാൽ പ്ലസും മൈനസും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആട് ചെയ്യുമ്പോഴും ഒക്കെ പ്രത്യേകമായിട്ട് മാറി പോകാതെ തന്നെ കൃത്യമാക്കി മനസ്സിലാക്കി തന്നെ പഠിച്ചു നോക്കൂ കേട്ടോ നമുക്ക് എന്റെ ബാക്കി വീഡിയോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും നല്ലോണം പഠിക്കാം താങ്ക്